ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ വിവിധ പോസ്റ്റ് ഓഫീസുകളിൽ, ഇന്ത്യയിലെ വിവിധ പോസ്റ്റ് ഓഫീസുകളിലായിട്ട് GDS ഗ്രാമീൺ ഡാക് സേവക് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരുന്നു. ഈ ഒരു ഓഗസ്റ്റ് മാസത്തിലായിരുന്നു അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വന്നിരുന്നത്. ഓഗസ്റ്റ് 31 വരെയാണ് അപേക്ഷിക്കേണ്ട ഡേറ്റ് ഉണ്ടായിരുന്നത്. അതിൻ്റെ എക്സാമൊന്നുമില്ല, ജസ്റ്റ് റിസൾട്ട്, ഇതിൻ്റെ മെറിറ്റ് ലിസ്റ്റ് വഴിയായിരിക്കും നിയമനം ഉണ്ടായിരിക്കുന്നത്. മെറിറ്റ് ലിസ്റ്റ് നോക്കിയിട്ട് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ ലിസ്റ്റും വന്നിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ലിസ്റ്റിൽ ഏകദേശം 700+ ആളുകൾ ആ മൂന്നാമത്തെ ലിസ്റ്റിലുണ്ട്. ഈ ഒരു അപേക്ഷിക്കുന്ന അതേ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ചെയ്യുന്നതിലില്ല എന്നാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. കാരണം ഇതിൽ രണ്ടാമത്തെ ലിസ്റ്റിലും ഏകദേശം 700+ മുകളിൽ ആളുണ്ടായിരുന്നു. അതിലൊക്കെ പല ആളുകളും എന്താണ് ഈ ഒരു ലിസ്റ്റിൽ വരുന്നുണ്ട്, പക്ഷേ അവരൊന്നും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് അത് പോസ്റ്റ് ഓഫീസുകൾ എത്തുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായും നമുക്ക് എങ്ങനെയാണ് ഈ ലിസ്റ്റ് പരിശോധിക്കേണ്ടത് നോക്കാം. ഇന്ത്യയിലെ വിവിധ പോസ്റ്റ് ഓഫീസുകളിലൊക്കെ ഗ്രാമീൺ ഡാക് സേവക് പോസ്റ്റ്മാൻ ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഇന്ത്യ പോസ്റ്റിൻ്റെ GDS ഗ്രാമീൺ ഡാക് സേവക് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 30,041 ഒഴിവുകളിലേക്ക് അപേക്ഷ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കിത് ഇപ്പോൾ ഫസ്റ്റ് ലിസ്റ്റ് വന്നിരുന്നു, രണ്ടാമത്തെ ലിസ്റ്റ് വന്ന്, മൂന്നാമത്തെ ലിസ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മൂന്നാമത്തെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ 30/10/2023 മുമ്പ് നിങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്ന പോസ്റ്റ് ഓഫീസുകളിൽ പോയിട്ട് നിങ്ങളത് ഡോക്യുമെൻ്റ് വെരിഫൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇന്ത്യ പോസ്റ്റ് GDS ഓൺലൈൻ .gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റോ അല്ലെങ്കിൽ താഴെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ വെബ്സൈറ്റ് നിങ്ങൾക്ക് നോക്കിയിട്ട് അതിൽ നിങ്ങൾക്ക് GDS 2023 Schedule 2 എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കാൻഡിഡേറ്റ് ഷോർട്ട് ലിസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സർക്കിളിലാണോ നിങ്ങൾ അപേക്ഷിച്ചത് ആ സർക്കിളിൻ്റെ ലിസ്റ്റുകൾ വരും. അതിൽ കേരള സർക്കിൾ ആണെങ്കിൽ ഇപ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റ് ഫസ്റ്റ് ലിസ്റ്റ് വന്നിരുന്നു, പിന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റ് രണ്ട്, പിന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റ് മൂന്നാമത്തെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. മൂന്നാമത്തെ ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് സീരിയൽ നമ്പർ ഉണ്ടാവും, ഡിവിഷൻ ഉണ്ടാവും, അതുപോലെ പോസ്റ്റ് ഓഫീസ് ഉണ്ടാവും, പോസ്റ്റ് നെയിം ഉണ്ടാവും, പോസ്റ്റ് കമ്മ്യൂണിറ്റി ഉണ്ടാവും, അതുപോലെ രജിസ്റ്റർ നമ്പർ ഉണ്ടാവും, അതുപോലെ എത്ര മാർക്കാണ് നേടിയതുണ്ടാവും, അതുപോലെ തന്നെ ഡോക്യുമെൻ്റ് വെരിഫൈഡ് ടു ഏത് പോസ്റ്റ് ഓഫീസിലാണ് നിങ്ങൾ, ഏത് ഡിവിഷനിലാണ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വെരിഫിക്കേഷന് പോകേണ്ടത് എന്നുള്ളതിൽ കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ ഇതിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് 30/10/2023 എന്ത് ചെയ്യുക, അതിനു മുമ്പ് തന്നെ നിങ്ങൾ ഈ ഒരു വെരിഫിക്കേഷൻ ഇതിൽ ഈ ലിസ്റ്റിലുണ്ടോ നോക്കുക. അപ്പോൾ വെരിഫിക്കേഷന് വേണ്ടി ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽസും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻ്റ് ഒറിജിനൽസും അതുപോലെ 2 സെറ്റ് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസും അതുപോലെ റിലവൻ്റ് ഡോക്യുമെൻ്റ് ആയിട്ടാണ് നിങ്ങൾ ചെല്ലേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ ഏത് ഡിവിഷനാണോ നിങ്ങൾ അപേക്ഷിച്ചത് ആ ഡിവിഷൻ നിങ്ങളുടെ പേരുണ്ട് ആദ്യം നോക്കാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പോസ്റ്റ് ഓഫീസുകൾ നിങ്ങൾ വെരിഫിക്കേഷൻ നടത്തേണ്ടതാണ്. ഏകദേശം 723 ആളുകൾക്കാണ് ഈ ലിസ്റ്റിൽ പങ്കെടുത്ത് ഈ ലിസ്റ്റിൽ ഉള്ളത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലും അവർക്കൂടി മാക്സിമം ഷെയർ ചെയ്യുക. അടുത്ത നോട്ടിഫിക്കേഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.